എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ചാനലായ എ ഡി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് എന്റെ പേര് ആകാശ് എന്നാണ്. അപ്പൊ എന്റെ പേര് ദീപക് എന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് യൂട്യൂബിൽ ഒരു ചാനലുണ്ട്. എന്റെ ഓൾറൗണ്ടർ എന്നാണ്, ഇവന്റെ ഡ്രീം ക്യാച്ചർ എന്നാണ്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് മറക്കില്ല. ഇന്ന് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു വ്ളോഗിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇവിടെ ഒരു തോടുണ്ട്, ചെറിയൊരു തോടാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് മീനെ പിടിക്കും. അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരുന്ന ട്രിക്സ് ആണ് ഞങ്ങൾ ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പിടിക്കുന്നതെന്ന് കണ്ടു കളയാം. ഒരു തോർത്ത്, തോർത്ത് ഏതാ തോർത്ത് നല്ല തുളയുള്ള തോർത്ത് വേണോ? മീൻ ചാടി പോലെ അത് ശ്രദ്ധിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം. തോടിനടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് മീനെ പിടിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഭയങ്കര മോശമാണ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കെന്നാ പെട്ടെന്ന് തോട്ടിലോട്ട് ചാടാം. അപ്പൊ നമുക്ക് നൈസായിട്ട് തോട്ടിലൊന്ന് ഇറങ്ങാം. ഇവിടെ ഭയങ്കര മഴയാണ്, ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോട് നിറച്ചും വെള്ളമായത്. നിങ്ങൾക്ക് കാണാം തോട്ടിലെ വെള്ളം ഇത്തിരി ഡേർട്ടിയാണ്. എന്നാലും നമുക്ക് തോട്ടിലെ വെള്ളം മാലിന്യം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് നൈസായിട്ട് തോട്ടിലോട്ട് ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നമ്മൾ തോടിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തോടിലെ വെള്ളത്തിലാണ്. അപ്പൊ നമുക്ക് എങ്ങോട്ടാ മീനുള്ളത് നോക്കാം. എത്തിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട്. നമുക്ക് കാണാം. ഞാൻ ഫ്ലാഷ് ഇട്ടോണ്ട് മീൻ പോകാനുണ്ട്. സാരിവാലിനാണ് ഞാൻ ഈ തോട്ടിലോട്ട് ഇറങ്ങുകയാണ്. തോട്ടത്തിന്റെ അറ്റം ശരിയാ. ആകെയുള്ളൊരു മൊബൈൽ ഫോണാണ്. ഇതിൽ നിന്ന് ആഡ്സെൻസ് കിട്ടിയിട്ട് വേണം പുതിയ മൊബൈൽ ഫോണ്. നിക്കോണിന്റെ ക്യാമറ ഒക്കെ ഞങ്ങൾക്ക് മേടിക്കാൻ. ഓ ഗായ്സ്, എനിക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഫോണും ജസ്റ്റ് നിങ്ങോട്ട് ഹാങ് ചെയ്യുവാണ്. കാണോ ഗായ്സ്. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കണം. അതായത് രണ്ട് കല്ല് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും വെക്കണം. അങ്ങോട്ടൊരു പ്ലക്കുന്നൊരു പൊക്ക് വെക്കണം. കല്ല് അപ്പൊ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ആദ്യമേ നമ്മൾ ഇങ്ങനെ തോർത്ത് സെറ്റപ്പ് ആക്കി വെക്കണം. എപ്പോ വേണമെങ്കിലും വീഡിയോ ഞങ്ങൾ ക്യാൻസൽ ചെയ്യും. എന്നാലും നിങ്ങളെ ഞങ്ങൾ കാണിച്ചതിൻ്റെ പോകത്തുള്ളൂ. മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ് ഇപ്പം. അപ്പം ഞാനിവിടെ മീൻ വരാണ്ട് മീൻ ഇങ്ങോട്ട് ഓടിക്കുകയാണ്. യെസ്, മീനെ കിട്ടിയിരിക്കുന്നു. മീനുണ്ട്. യെസ്, യുറേക്കാ. നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നു. മീൻ ഓടുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഞങ്ങൾ കുപ്പി എടുത്തിട്ട് നിങ്ങള് ഗൈസ്, നമുക്ക് മീനെ കിട്ടി. അതെ, ഇതിനകത്ത് മീൻ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് മീനുണ്ട്. നിങ്ങളെ ഞങ്ങള് വീട്ടിലേക്ക് ഞങ്ങൾ കാണിക്കാവുന്നതാണ്. ഒരു മീനും കൂടെ നമുക്ക് പിടിക്കാൻ നോക്കാം. ഭയങ്കര മഴയാണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോവാം. നീങ്ങുകയാണ്. കാരണം ഇവിടെ ഭയങ്കര മഴ വരുന്നതാണ്. അപ്പൊ നമുക്ക് സൈഡിലോട്ട് മാറാവുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഓടാന്. അപ്പൊ നമ്മൾ ഇങ്ങോട്ടൊന്ന് വരുവാണ്. അപ്പൊ ഒരു മീനെ കൂടെ പിടിച്ച് നമുക്ക് വിട്ടേക്കാം. എത്തിയേക്കാണ്. നമുക്ക് എന്നാ ഇറങ്ങാം.
ഇവിടെ ഇഷ്ടം ഭയങ്കര കാറ്റാണ് അറിയേ. നമുക്കിവിടെ ഇഷ്ടം പോലെ മീനുണ്ട്, ഞാൻ വെള്ളം കലക്കുന്നില്ല. അപ്പൊ അപ്പുറത്തേ ചെന്നപ്പോ ആ പുള്ളി പറഞ്ഞ് അവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇങ്ങോട്ട് ഓടിച്ചു വിടുകയായിരുന്നു. ആ പുള്ളി എന്നിട്ട് അവിടെ പോയി കുളിക്കുന്നു, പുള്ളി നൈസായിട്ട് കുളിക്കും അവിടെ നിന്ന്. ഞങ്ങളിപ്പോ ഇവിടെ മീൻ പിടിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരെണ്ണത്തിനും കൂടെ പിടിക്കാനുള്ള ടെക്നിക്കാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടെ പിടിക്കാൻ നോക്കാം. ദീപക് എവിടെയാണ് മീൻ? എവിടെയാണ് മൻ? വേർ ഇസ് ദ മീൻ? അപ്പൊ ഞാൻ വീഡിയോ പോസ് ചെയ്യുകയാണ്. ഗൈസ് നമുക്ക് നല്ല ഭാഗ്യമുണ്ട്, നമുക്ക് രണ്ട് മീനെയാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാണോ മൂന്നാണോ എന്നറിയില്ല, നമുക്ക് പോയി പിടിക്കാം. അപ്പൊ ഞങ്ങളിപ്പോ നടക്കുകയാണ്. ഇതുണ്ടോ നിങ്ങൾക്ക് തന്നെ കാണാം, ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലാം. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇത് കാണുന്നതാണ്. ഞങ്ങളീ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണേല് ഹിറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആ അതിനകത്തോട്ടൊന്ന് ഇടാം. ഇടറാ ഇടറാ, ഒന്നിനെ കിട്ടിയിരിക്കുന്നു, രണ്ടാമത്തേനെ കിട്ടി നോക്കുവാണ്. കിട്ടിയോ? കിട്ടിയോ? അയ്യോ അത് അത്ത് പോയിരിക്കുന്നു. എവിടെ ഉണ്ടായിരുന്നു? അപ്പൊ നമുക്ക് ഭാഗ്യമുണ്ട്, നമുക്ക് 60 എണ്ണത്തിനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 60 ഇല്ല, 10 എണ്ണം ഉണ്ട് മാക്സ്. നമുക്ക് 60 ഇല്ല, അത് 10 ഉണ്ട്. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അവൻ തോർത്തുന്ന് കഴിയണം. അപ്പൊ നമുക്ക് ഞങ്ങൾ ഇച്ചിരൂടെ അങ്ങോട്ട്, നമുക്ക് ഇച്ചിരൂടെ അങ്ങോട്ട് മാറി നിൽക്കുമ്പോ അവൻ തോർത്ത് കഴിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് പോകുമ്പോ നമുക്ക് കാണാം. ഇവിടെ ഒരു ഇതുണ്ട്, ഇതിനകത്ത് ഇഷ്ടം പോലെ മീനെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ മീനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇവിടെ ഒരു കുളമുണ്ട്, കണ്ടോ? ഇവിടെ ചെറിയൊരു കുളമാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ പാമ്പുണ്ട്, ഞങ്ങൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. ഒരു പാമ്പിന് കുഴി, ഒരു വലിയൊരു പാമ്പ്. മൂർക്കനാണോ അണലിയാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഈ മീനെ കൊല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ ഇവൻ ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. ഇതിൻ്റെ മണ്ടയിലാണ് നിൽക്കുന്നത്. ചവിട്ടി ഇവൻ താഴെ പോവും, പാമ്പുണ്ട് പിടിക്കും. അപ്പോൾ ഇവൻ ഒഴിക്കാൻ പോവുകയാണ്. തീർന്നിരിക്കുന്നു കുപ്പി, ഇതിനകത്ത് ഇടണ്ട, അത് പ്രകൃതിക്ക് ദോഷമാണ്. അപ്പം അത് അതിനകത്ത് ജീവനോടെ ഉണ്ടായിരിക്കും. ഇരിക്കുവാണ്, നമുക്ക് ഓടുക, ഓണമാണ്. വാ ഓട്, നമ്മൾ ഓടുകയാണ്. അങ്ങനെ വീടെത്തിയിരിക്കുന്നു. ഇതാണ് ഇവന്റെ വീട്, സ്മോൾ വീടാണ്. അപ്പൊ നമുക്ക് എന്റെ കാലം നേടണം, ഞാൻ കാലം എഴുതി നമുക്ക് തരാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്ളോഗായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്, കാണാവുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് ആകാശ് സൈനിങ് ഓഫ്. ദീപക് ഇവിടില്ല. അന്നപ്പോൾ ദിസ് ഈസ് ആകാശ് സൈനിങ് ഓഫ്.